രചന നിവിയ റോയ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എന്നോടൊന്ന് ക്ഷമിക്കായിരുന്നില്ല റീതു നിനക്ക്. അവൾക്ക് മാത്രം കേൾക്കാൻ പാകെ ടോം അവളോട് ചോദിച്ചു, എല്ലാം നഷ്ടമായത് എനിക്കല്ലേ. നമ്മുടെ മകളെയും കൊണ്ട് നീ വീട് വിട്ടിറങ്ങിയപ്പോൾ എൻ്റെ നേരെ കൈകൾ നീട്ടി കരയുന്ന എൻ്റെ മോളുടെ മുഖം ഓർക്കുമ്പോൾ തന്നെ ഹൃദയം നീറിപ്പോകുക. അയാളുടെ കണ്ണുകൾ ചുവന്ന് തുടങ്ങിയിരുന്നു. നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ലേ റീതു? ഉണ്ട്, ഒത്തിരിയേറെ. പതിഞ്ഞ സ്വരത്തിലാണ് അവളും മറുപടി പറഞ്ഞത്. എൻ്റെ മകളെ ഒന്ന് കൊതിതീരെ, ഞാൻ കണ്ടു തീർന്നിരുന്നില്ലല്ലോ. നമ്മുടെ മകൾക്ക് ഞാൻ നല്ലൊരു അച്ഛനായിരുന്നില്ലേ, ഏറ്റവും നല്ലൊരച്ഛൻ. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. മനഃപൂർവ്വമല്ലാത്തൊരു തെറ്റിനൊക്കെ സംഭവിച്ചുപോയി, ഞാനത് ഏറ്റു പറഞ്ഞല്ലോ. വീണ്ടും ഒരിക്കലും ആവർത്തിക്കരുതെന്ന് വിചാരിച്ച നിന്നോടെല്ലാം തുറന്നു പറഞ്ഞത്. ഇപ്പോഴെനിക്ക് തോന്നാം വേണ്ടിയിരുന്നില്ലെന്ന്. നീ കരുതും പോലെ ഒരു കൊള്ളയിടാത്തവനായിരുന്നു ഞാനെങ്കിൽ ജീവിതത്തിൽ എത്രയോ സാഹചര്യങ്ങൾ ഇതിനു മുമ്പോ എനിക്കുണ്ടായിട്ടുണ്ട്. ഒന്നും ഞാൻ മുതലെടുത്തിട്ടില്ല. സമ്മതത്തോടു കൂടി വന്നവരുണ്ട്, പക്ഷേ ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. ഇഷ്ടം തോന്നായിരുന്നു കൊണ്ടല്ല, മറിച്ച് നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ടായിരുന്നു. ഒന്നും പറയാനാവാതെ അവൾ തലവനിച്ച് നിന്നു. അന്ന് നീ പറഞ്ഞില്ലേ ജീവിതത്തിൽ എന്ത് സാഹചര്യം ഉണ്ടായാലും എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളുണ്ടാവില്ലെന്ന്. ഇപ്പോഴും നീ മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചില്ലേ? അത് പറയാനല്ലേ നീ ഇപ്പം ഇങ്ങോട്ട് വന്ന്. അവളൊന്നും പറഞ്ഞില്ല. പുലർച്ചെ പെയ്ത മഴയിൽ അവിടെയുള്ള കാറ്റാടി മരത്തിൻ്റെ ഇലകളിൽ തങ്ങിയ നീർമണികൾ പെയ്യാൻ വിരുമ്പി നിൽക്കുന്നത് നോക്കി അവൾ നിന്നു. ഒരു സാഹചര്യത്തിൽ ഞാനും അറിയാതെ വീണുപോയി. പലവട്ടം ഒഴിഞ്ഞു മാറിയതാ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ. പിന്നെ അവനൊന്നും മിണ്ടിയില്ല. താൻ വീണുപോകുമെന്ന് തോന്നിയപ്പോൾ വെട്ടിയൊതുക്കിയ പുൽത്തകിടിക്കരികളുള്ള നനവൊട്ടിച്ചേർന്ന മരത്തിൻ്റെ മെഞ്ചിൽ അവൾ ചാരിയിരുന്നു. പുൽത്തകിടിയെ ഒരു ഇളം കാറ്റ് തഴുകുന്നത് നോക്കിയിരിക്കെ ഓർമ്മകളും അവളെ തഴുകിത്തുടങ്ങി. തൻ്റെ കഠിനാധ്വാനവും കഴിവും കൊണ്ടാണ് നന്നേ ചെറുപ്പത്തിലെ തന്നെ ടോമിന് വളരെ പ്രശസ്തമായ കമ്പനിയുടെ CEO ആവാൻ സാധിച്ചത്. എത്ര തിരക്കിലും തനിക്കും മകൾക്കും വേണ്ടി ടോം സമയം കണ്ടെത്തിയിരുന്നു. ഓഫീസിലെ വിശേഷങ്ങളൊക്കെ ടോം തന്നോട് പറയാറുണ്ടായിരുന്നു. ഓഫീസിൽ പുതുതായി ജോയിൻ ചെയ്ത താരയെക്കുറിച്ച് ടോമിന് വളരെ നല്ല അഭിപ്രായമായിരുന്നു. ജോലിയോട് ഇത്രയധികം ആത്മാർത്ഥതയുള്ള ഒരു സ്റ്റാഫ് ഇതിനുമുമ്പ് തൻ്റെ ടീമിലുണ്ടായിട്ടില്ലെന്ന് വളരെ മതിപ്പോടെയാണ് ടോം പറയാറുള്ളത്. ഓഫീസ് അംഗങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റുഗതറിൽ വെച്ചാണ് താരയെ ഞാൻ ആദ്യമായി കാണുന്നത്. അന്ന് തങ്ങളുടെ മേശയിലാണ് അവൾ ഭക്ഷണത്തിനിരുന്നതും. വളരെ ചുറുചുറുക്കുള്ള സംസാരം, നല്ല പ്രസരിപ്പ്, ഭംഗിയുള്ള മേക്കപ്പ് കൊണ്ട് മുഖം സുന്ദരമാക്കിയിരിക്കുന്നു. ആകർഷകമായ ശരീരവടിവിൻ്റെ രഹസ്യം, നിശ്ചയദാർഢ്യമുള്ളൊരു മനസ്സുണ്ടെന്ന് അവളുടെ മുന്നിലെ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി. മൂന്നാല് കഷ്ണം ഫ്രൂട്ട്സ്, ഗ്രീൻ സാലഡുകൾ, ഒരു പീസ് ചിക്കൻ. അവളുടെ ശരീരവടിവ് കൊതിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം കാണുമ്പോൾ താനെല്ലാം മറന്നിരുന്നു. താരയോട് തനിക്കും ഒരു ആരാധനയ്ക്ക് തോന്നി തുടങ്ങിയിരുന്നു. അവളുടെ ബോസിൻ്റെ ഭാര്യ എന്നതിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു സുഹൃത്ബന്ധം അവളുമായി സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞു. അവളുടെ ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും ഒക്കെ താനും കോപ്പി ചെയ്ത് തുടങ്ങി. താരയോടൊപ്പം ബ്യൂട്ടി പാർലറും ഷോപ്പിങ്ങിൽ പോകുന്നൊക്കെ പതിവായി. ഓഫീസ് സംബന്ധമായ പല യാത്രകളിലും ടോമിനോടൊപ്പമുള്ള ടീമിൽ അവളും ഉണ്ടായിരുന്നു. ഒരിക്കൽ അവൾ പറഞ്ഞിരുന്നു, ചേച്ചി ഒരു ഭാഗ്യവതിയാണ്, ഇത്രയും തിരക്കിനിടയിലും സാറ് ഭാര്യയും മകളെയും ഓർക്കാറുണ്ട്. ഈ തിരക്കിനിടയിലും നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകളൊക്കെ മേടിക്കാൻ സാറ് സമയങ്ങനെ കണ്ടെത്തുന്നെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ താരയോടൊപ്പം ഒരു സിനിമക്ക് പോയിരുന്നു. ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ അവൾ വളരെ ഇമോഷണൽ ആയിട്ടാണ് സംസാരിച്ചത്. ഇതെൻ്റെ കഥയാ ചേച്ചി, അസന്തുഷ്ടമായ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് അവൾ തന്നോടെന്ന് പറഞ്ഞു. അവളോട് തോന്നിയ സഹതാപം വീട്ടിലൊരു അനുജത്തിയുടെ എല്ലാ സ്വാതന്ത്ര്യവും അവൾക്ക് നൽകി. ആ സ്വാതന്ത്ര്യം ഓഫീസിലും അവൾ ടോമിനോട് കാണിച്ചു തുടങ്ങിയപ്പോൾ ടോം പറഞ്ഞിരുന്നു, റീതു താരയോട് നിന്റെ അടുപ്പം കുറച്ച് കൂടുന്നുണ്ട്, വെറുതെ എടുത്ത് തലയിൽ വെക്കണ്ട. ഓരോരുത്തരുടെയും മനസ്സെന്താണെന്ന് അറിയില്ലല്ലോ. ഒരിക്കൽ ടോം പറഞ്ഞ് അവൾ ഓർത്തു, നിനക്കിപ്പോൾ എൻ്റെ മോളുടെ കാര്യം പോലും നോക്കാൻ നേരമില്ലല്ലോ. പറഞ്ഞ കുറച്ചൊക്കെ ശരിയാണ്. ചില അവധി ദിവസങ്ങളിൽ മോളെ ടോമിനെ ഏൽപ്പിച്ചിട്ട് അവളുടെ കൂടെ കറങ്ങാൻ പോവാറുണ്ട്. മുമ്പൊക്കെ ടോമും മോളില്ലാതെ എങ്ങും പോകാൻ തോന്നിയിരുന്നില്ല. താര അത് കണ്ടപ്പോഴും പറയാറുണ്ടായിരുന്നു, ചേച്ചി നമുക്ക് വേണം കൂട്ടൊക്കെ കൂടി അടിച്ചു പൊളിക്കാൻ കുറച്ച് സമയം. കൂട്ടൊക്കെ കൂടി അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് മതി കല്യാണം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവുമായിരിക്കണം നല്ല സുഹൃത്തുക്കൾ. താൻ പറയുന്ന കേട്ട് അവളുടെ മുഖം ചെറുതായിട്ടൊന്ന് വാടി. അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നി. ചേച്ചിക്ക് അങ്ങനെ നല്ലൊരു ഭർത്താവിനെ കിട്ടി. എനിക്ക് സാറില്ല കുട്ടി, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. സത്യം പറയല്ലേ ചേച്ചി, നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ കൊതി തോന്നും. ടോം സാറിൻ്റെ മനസ്സിൽ വലിയ ഒരാളാണ്. പറയാതെ അവൾ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അന്ന് താൻ ടോമിനോടത് പറഞ്ഞ് കളിയാക്കി. ടോം ശരിക്കും തന്നോട് ദേഷ്യപ്പെട്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തേ വേണ്ടത്. ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം നമ്മുടെ വീട്ടിൽ നൽകേണ്ടെന്ന്. അവളൊരു പാവാണ് ടോം, മനസ്സിലുള്ള ഒരു മറയൊളിവില്ലാതെ പറയും, മനസ്സിലൊന്നുമില്ല. ഏതൊരാളെയും ആകർഷിക്കാത്ത കഴിവും വിദ്യാഭ്യാസമുള്ള പെണ്ണാണ് അവൾ. നീതു, സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മളെ റൂൾ ചെയ്യുന്നത്.
തന്നോട് പലപ്പോഴും ഓഫീസിൽ താരകാണിക്കാരുള്ള അതിരുകടന്നുള്ള അടുപ്പം മനസ്സിലാണ്ടോണ്ടാണ് അയാളത് പറഞ്ഞത്. എനിക്ക് എൻ്റെ ടോമിനെ വിശ്വാസം. പുറകിൽ നിന്ന് ടോമിനെ ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത് അവൾ ഓർത്തു. പിന്നീട് അങ്ങനെ ഒരു സംസാരം അവർക്കിടയിൽ വന്നിട്ടില്ല. അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതെ വന്നുകൊണ്ട് രണ്ടാഴ്ച മോളെയും കൂട്ടി വീട്ടിൽ പോയി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. താന് താരയോടും പറഞ്ഞിരുന്നു. തിരിച്ചെത്തിയ ശേഷം ടോം ഓഫീസിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങളായി നിനക്ക് മനസ്സിലായി. ആകെ ഒരു അസ്വസ്ഥത പോലെ. ഒരു രാത്രി തന്നെ ചേർത്ത് പിടിച്ച് ടോം പറഞ്ഞു, ഞാൻ ഈ ജോലി രാജിവെക്കുക. നമുക്ക് കുറച്ച് നാൾ നാട്ടിൽ നമ്മുടെ വീട്ടിൽ പോയി നിന്നാലും. ടോം എന്താ ഈ പറയുന്നത്? എത്ര ആഗ്രഹിച്ച് കിട്ടിയൊരു ജോലിയാണിത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു കമ്പനിയുടെ തലപ്പത്തിൽ എത്തുക എന്ന് എല്ലാവരുടെയും ഒരു സ്വപ്ന. ഇത്രയും വലിയൊരു നേട്ടം ഇങ്ങനെ പെട്ടെന്ന് വലിച്ചെറിയാൻ പറ്റുമോ? എല്ലാ നേട്ടങ്ങളെക്കാളും വലുത് എനിക്ക് നീയാണ്, എൻ്റെ മോള. ടോമിൻ്റെ മുഖത്തേക്ക് താൻ നോക്കി, കണ്ണുകളിൽ നനവ് പോലെ. എന്താ ടോം? നീ എന്നോട് ക്ഷമിക്കണറിയില്ല, എനിക്കൊരു തെറ്റുപറ്റി. നീ ഇല്ലാതിരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങളിൽ വൈകിട്ട് താരം വന്നിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു പോകാനാണ് പതിവ്. ഒരു ദിവസം പോവാൻ നേരം എന്തോ വയ്യായിക പറഞ്ഞു. മനഃപൂർവ്വം അവളൊരു സാഹചര്യം സൃഷ്ടിച്ചെടുത്ത പോലെ. ഞാനത് ആഗ്രഹിച്ചിരുന്നെന്ന് തോന്നുന്നു. അവളുടെ സമ്മതത്തോടെ അന്ന് ആ രാത്രി എൻ്റെ മനസ്സമാധാനം എനിക്ക് നഷ്ടപ്പെട്ടു. നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നോടൊന്നും മറക്കാനാവില്ല. അത്രയ്ക്ക് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ടോമിൻ്റെ ചേർത്ത് പിടിച്ച കൈകൾക്കുള്ളിൽ അന്ന് ആദ്യമായി ശ്വാസം കിട്ടാതെ ഉള്ളു പിടഞ്ഞു. അന്ന് ഒരുപാട് നീളമുള്ള രാത്രിയായി തോന്നുകയും ചെയ്തു. പിറ്റേന്ന് ടോം കഴിയുന്ന തടയാൻ ശ്രമിച്ചിട്ടും താ മോളെയും കുട്ടി വീട് വിട്ടിറങ്ങി. അച്ഛനോടും അമ്മയോടൊന്നും തുറന്നു പറഞ്ഞില്ല. ഞങ്ങൾ തമ്മിലെന്തോ ചെറിയ സൗന്ദര്യപ്പണക്കമാണെന്നേ അവർ കരുതിയുള്ളൂ. എല്ലാവരും കൂടെ ഉണ്ടായിട്ടും ഒരൊറ്റപ്പെടൽ തോന്നി തുടങ്ങി. ടോം ഒന്ന് വന്നിരുന്നെങ്കിലെന്ന് ആശിച്ച് പടിവാതിലേക്ക് മിഴുന്നീട്ടി കാത്തിരുന്നു. വന്ന് വിളിച്ചാൽ കൂടെ പോവാൻ മനസ്സ് കൊതിച്ചു. പക്ഷേ ടോം വന്നു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ഭാവം മാറും. ഇനി അങ്ങനൊരു തെറ്റ് തൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ലെന്ന് എത്ര ആണയിട്ട് പറഞ്ഞാലും കേട്ട ഭാവം നടിക്കില്ല. ഓരോന്ന് പറഞ്ഞ് കൊത്തി നോവിക്കും. ആളൊരു പരാജിതനെ പോലെ തനുവിനിച്ചിറങ്ങിപ്പോകുമ്പോൾ ജയിച്ചൊരു സന്തോഷം ഉള്ളിൽ തട്ടിയിരുന്നു. പിന്നീട് പഴയ പോലെ കാത്തിരിപ്പ് തുടരും. പലവട്ടം വിളിക്കണമെന്ന് കരുതിയിട്ടുണ്ട്. എന്തോ താൻ ചെറുതാകും പോലെ ഒരു തോന്നൽ. ഇതിനിടയിൽ അഞ്ചാറുവട്ടം ടോം വീട്ടിൽ വന്നിരുന്നു. ടോമിനെ കാണുമ്പോഴുള്ള മോളുടെ സന്തോഷം കാണുമ്പോൾ മനസ്സ് ചെറുതായിട്ട് അയഞ്ഞു തുടങ്ങിയിരുന്നു. എങ്കിലും ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ലിജുവിനോട് മാത്രമാണ് എല്ലാം തുറന്നു പറഞ്ഞത്. വല്യമ്മയുടെ മകനാണെങ്കിലും ഏട്ടനേക്കാളും അടുപ്പം തനിക്ക് ചെറുപ്പം മുതൽ ലിജുവിനോടായിരുന്നു. സമപ്രായക്കാരായതുകൊണ്ട് തന്നെ ഒരു സഹോദരി ബന്ധത്തിലുപരി നല്ലൊരു സുഹൃത്ത് ബന്ധമാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ലിജുവാണ് തടസ്സം പറഞ്ഞ്, നീ എന്തിനും ക്ഷമിക്കണം, നീ ഇനി അവൻ്റെ കൂടെ പോകണ്ട, സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവില്ലേ? നിനക്കറിയാലോ ഞാനും സജീവൻ തമ്മിൽ യുവാൻ കഴിഞ്ഞിട്ട് എത്ര നാള് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. കഷ്ടിച്ച് ഒന്നര മാസം. അവൾ വീണ്ടും ജോലിക്കായി വിദേശത്തേക്ക് പോയെന്ന് കരുതി ഞാനൊരു പെണ്ണിൻ്റെയും പുറകെ പോയിട്ടില്ല. മനസ്സ് പിന്നെയും തിരിഞ്ഞു മറിഞ്ഞു. ലിജു പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. പിന്നീടൊരിക്കൽ ടോം വന്നിരുന്നു, കൂടെ വരണമെന്ന് ഒരുപാട് നിർബന്ധിച്ചു. അന്ന് ആളുടെ കോലം തന്നെ മാറിയിരുന്നു, ജോലിക്കൊന്നും പോവാറില്ലെന്ന് കേട്ടു. അച്ഛനും അമ്മക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങിയിരുന്നു. ഒരിക്കലും അമ്മ ഇങ്ങും തൊടാതെ പറഞ്ഞു, എല്ലാവരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ താളപ്പിഴകൾ ഉണ്ടായെന്ന് വരാം. ചിലരു മാത്രം പിടിക്കപ്പെടുമെന്ന് മാത്രം. അറിയാതൊരു തെറ്റൊക്കെ ആർക്കും പറ്റാം. പക്ഷേ തെറ്റിരുത്താൻ ആഗ്രഹിക്കുന്നവരെ വീണ്ടും തെറ്റിലേക്ക് തള്ളിവിടരുത്. അമ്മയുടെ ഉപദേശം ഒരു പഴഞ്ചനായി തോന്നി. അപ്പോഴേക്കും പതിയെ കാര്യങ്ങൾ കൈവിട്ട് തുടങ്ങിയിരുന്നു. ലിജു പറഞ്ഞ് ഏട്ടൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഏട്ടൻ ജോലി സ്ഥലത്ത് നിന്ന് വിളിച്ചു, റീതു നമുക്കിനി ഈ ബന്ധം വേണ്ട, എത്രയും പെട്ടെന്ന് ഈ ബന്ധത്തിൽ നിന്ന് നമുക്ക് ഒഴിയണം. അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തുടങ്ങണം. ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് ലീവ് തീർന്ന് ഇവിടെ വന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പം തന്നെ അങ്ങോട്ട് വന്നേനെ. ഓഫീസിലുള്ള ഉറ്റക്കൂട്ടുകാർ സരിതയും അതൊക്കെ തന്നെയാണ് പറഞ്ഞത്. നമ്മളങ്ങനെ ക്ഷമിച്ചു കൊടുത്താൽ ശരിയാവില്ല, നമ്മളങ്ങനെ ചെയ്യുന്നെങ്കിൽ ഭർത്താക്കന്മാർ ക്ഷമിക്കുമോ? അമ്മൊഴിച്ച് എല്ലാവരും ഞങ്ങൾക്കിടയിൽ അകലം കൂട്ടുന്ന കണ്ണികളായി തീർന്നിരുന്നു. തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായത്തിനോടൊപ്പം താനും ചേർന്നു. ടോമിന് വിവരമറിയിച്ചു. അവസാനമായി ടോം ഒരിക്കൽ കൂടി വന്നു. നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. തന്നെയും മോളെയും കാണാൻ ഇനി വരരുതെന്നും ഒരുമിച്ചൊരു ജീവിതം ബുദ്ധിമുട്ടാണെന്നും അറിയിച്ചു. മകളെ ചേർത്ത് നിർത്തി തലയിലും കവിളിലും തടവി ടോം പറഞ്ഞു, വലിയ കുട്ടിയാവുമ്പോൾ മോള് പപ്പയെ കാണാൻ വരണം. പപ്പ നോക്കിയിരിക്കും, അമ്മ പറയുന്ന കേട്ട് മോള് മിടുക്കിയായിരിക്കണം. അത് കേട്ട് മോള് ചോദിച്ചു, പപ്പ എവിടെ പോവാ, ഇനി പപ്പ മോളെ കാണാൻ വരില്ലേ? ടോം മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മച്ച് പടിയിറങ്ങുമ്പോൾ ടോമിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അമ്മ സാരി തലപ്പുകൊണ്ട് കണ്ണീരൊപ്പി. തൻ്റെ മനസ്സൊന്ന് കല്ലായിരുന്നു. പിന്നീട് ഒരിക്കലും ടോം വന്നില്ല. പിറ്റേന്ന് പുലർച്ചെ ലിജുവാണ് വീട്ടിൽ വന്ന് പറഞ്ഞത്, മദ്യപിച്ച് ലക്കിട്ട് അയാൾ വണ്ടി ഏതോ മരത്തിക്കൊണ്ടിടിച്ചു, ഓടി തന്നെ തീർന്നു. എന്നാൽ കേസ് കോടതിയൊന്നും വേണ്ടി വന്നില്ല. എത്ര ലാഘവത്തോടെയാണ് ലിജു വന്നത് പറഞ്ഞത്. ദേഹത്താരോ തീകോരിയിട്ട പോലെയാണ് തോന്നിയത്. പിന്നീട് ഒരു തരം അറിയിപ്പ് ചിന്തകളെ ബാധിച്ചു. ഡിപ്രഷൻ്റെ നാളുകൾ.
ഏട്ട മിക്കവാറും എല്ലാ ദിവസവും വിളിച്ച് ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു. ഏട്ടി ഇടപെടാൻ തുടങ്ങിയപ്പോൾ വിളികളുടെ എണ്ണവും കുറഞ്ഞു. ലിജുവിൻ്റെ കാര്യവും മറിച്ചായിരുന്നില്ല. ആദ്യമൊക്കെ എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാനും മോളുടെ സ്കൂളിൽ പോകാനൊക്കെ ഒപ്പമുണ്ടായിരുന്നു. ആളുകളുടെ അർത്ഥം വെച്ചുള്ള സംസാരവും നോട്ടം തുടങ്ങിയപ്പോൾ ലിജുവിൻ്റെയും വരവ് നിന്നു. സരിതയ്ക്ക് നല്ല വിഷമമുണ്ട്, ഒന്ന് ക്ഷമിക്കായിരുന്നു അല്ലേ? കുറ്റബോധത്തിൽ നിന്ന് ഇടക്കൊക്കെ ഒരു ആശ്വാസത്തിനെ പുറത്തേക്ക് ചാടുന്ന മറുപടി, അർഹിക്കാത്തൊരു ചോദ്യം അവളിൽ നിന്ന് പലപ്പോഴും ഉയരാറുണ്ടായിരുന്നു. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, തൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞ് മറ്റുള്ളവർക്ക് നൽകിയത് എന്തിനാണ്? അഭിപ്രായം പറയാൻ എപ്പോഴും മറ്റുള്ളവർ കൂടെ ഉണ്ടാവും, അനുഭവിക്കേണ്ടത് ഒറ്റക്കാവും എന്ന് ഓർക്കേണ്ടതായിരുന്നു. പിന്നീട് ഒരിക്കൽ മോളുടെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ട്രാഫിക് സിഗ്നൽ വെച്ച് ലിജുവിനെ കണ്ടു. ബൈക്കിലൊരു സ്ത്രീയുമായി, ഹെൽമെറ്റ് വെച്ചിരുന്നുകൊണ്ടൊരു സംശയം, എന്തായാലും അവരാണെന്ന് ഉറപ്പിക്കാൻ നമ്പർ പ്ലേറ്റ് നോക്കി. ലിജു തന്നെ. വീട്ടിൽ തിരിച്ചെത്തിയിട്ടും മനസ്സിൽ സംശയങ്ങൾ തന്നെയായിരുന്നു. ലിജുവിനെ ചുറ്റിപ്പിടിച്ചുള്ള അവരുടെ ഇരിപ്പ് ഒരുപാട് സംശയങ്ങളിലേക്ക് നീണ്ടു. കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കോ? ഇനി പരിചയക്കാർ ഫ്രണ്ടായിരിക്കോ? എന്നാലും വെറുതെ ഒരു സംശയം മനസ്സിൽ കൊണ്ട് നടക്കണ്ട. അന്ന് തന്നെ അവനെ വിളിച്ച് അവനൊന്നും നിഷേധിച്ചില്ല. എടി, നീ ഇത് ജിജയോട് പറയരുത്, അവളറിഞ്ഞാൽ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ, എൻ്റെ കുടുംബജീവിതം തകരും, നീ ആയിട്ട് അതിന് മുതിരരുത്. ജിജി എങ്ങനെയെങ്കിലും അറിഞ്ഞാലോ? നീ എന്തായി പറയുന്നു? അവളെങ്ങനെ അറിയാനാ? വർഷത്തിൽ ഒരു മാസത്തെ ലീവ്, എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ അത് തീരും. അതിനിടയിൽ ഇതൊക്കെ ആരറിയാം? അറിഞ്ഞാലവൾ വിശ്വസിക്കില്ല. അവൾ നിന്നെ പോലെയല്ല, എന്നെ നല്ല വിശ്വാസമാണ്. ഒരു തമാശ പറഞ്ഞ പോലെ അയാൾ പൊട്ടിച്ചിരിച്ചു. ഞാൻ ജിജിയോട് പറയില്ല, പക്ഷേ നീ ആ സ്ത്രീയായിട്ടുള്ള ബന്ധം നിർത്തണം. എനിക്കിപ്പോൾ അതിന് കഴിയില്ല റീതു. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് അവർ. ഞാനിപ്പോൾ അവർക്ക് വലിയൊരു സഹായമാണ്. ഞാൻ ഈ സാഹചര്യത്തിൽ അവളെ ഉപേക്ഷിച്ചാൽ അത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. എന്നാലും എനിക്ക് ജിജിയോടുള്ള സ്നേഹത്തിനൊരു കുറവില്ല. പിന്നെ ഞാനിവരെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ. പരിഹാസം കലർന്നൊരു ചിരി അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ നീ എൻ്റെ കാര്യത്തിൽ പറഞ്ഞോ? എടി, നീ എന്നോട് ക്ഷമിക്കുക. അങ്ങനൊരു സാഹചര്യം എനിക്കന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അളിയൻ്റെ ഭാഗം കൂടി ചിന്തിച്ചേനെ. എന്ത് ചെയ്യാനാ, പാവം, ആയുസാത്രയിലും ഉണ്ടായിരുന്നുള്ളൂ. അല്ല, എന്തു പറയാൻ? കൂടുതലൊന്നും പറയാനോ തർക്കിക്കാനോ അവൾ നിന്നില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ തോന്നുന്ന എത്രയെത്ര അന്യായങ്ങളാണ്, സ്വന്തം കാര്യങ്ങൾ ന്യായമായി മാറുന്നു. താരയും മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നുവെന്ന് കേട്ടു. താൻ ഒഴിവാക്കിയപ്പോൾ ടോമിന് താരയുമൊത്തുള്ള ഒരു ജീവിതം തുടങ്ങാനായിരുന്നു. പക്ഷേ താനും മകളും ടോമിന് അത്ര പ്രിയപ്പെട്ടവരായിരുന്നു. ജീവിതത്തെ കുറച്ചുകൂടി വിവേകത്തോടെ കാണാതെ പോയ താൻ ഒരു പമ്പര വിഡ്ഢിയാണ്. നഷ്ടങ്ങൾ തനിക്കു മാത്രം. സ്വന്തം ജീവിതത്തെ തീരുമാനമെടുക്കുവാൻ മറ്റൊരാളെ ആശ്രയിച്ചത് തന്നെ തെറ്റായിപ്പോയി. അവരൊക്കെ ഇന്ന് എവിടെ? കടുത്ത ഏകാന്തം മാത്രമേ തനിക്ക് ടോമിൻ്റെ വേർപാടിന് ശേഷം കൂട്ടുണ്ടായിരുന്നുള്ളൂ. അവളുടെ ഓർമ്മകളെ തടസ്സപ്പെടുത്തി വീണ്ടും മഴ ചാറി തുടങ്ങി. അവൾ മെല്ലെ എഴുന്നേറ്റ് ടോമിൻ്റെ കല്ലറക്കരയിലേക്ക് നടന്നു. ടോമിൻ്റെ പേരെഴുതിയ കറുത്ത മാർബിളിൽ പൊടിഞ്ഞു വീഴുന്ന മഴത്തുള്ളികൾക്ക് മീതെ തൻ്റെ കയ്യിലുള്ള ചുവന്ന റോസാപ്പൂക്കൾ വെച്ച് അവൾ പറഞ്ഞു, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. കണ്ണുകൾ തുടച്ച് അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ റോസാപ്പൂവിൻ്റെ ഗന്ധമുള്ള ഒരു ചെറു കാറ്റ് അവൾക്കൊപ്പം ഓടിയെത്തി. റോഡിനരികിൽ കാറ് ചാരി തന്നെയും കാത്തി വിനു സിഗരറ്റ് വലിച്ച് എന്തോ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. നമുക്ക് പോയാലോ, പുള്ളിക്കാരൻ സമ്മതം തന്നോ? പാതി വന്ന് സിഗരറ്റ് കുറ്റി ഷൂസ് കൊണ്ട് ചവിട്ടിക്കെടുത്തതിനിടയിൽ വിനു ചോദിച്ചു. മറുപടി എന്ന വണ്ണം അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ മുഖത്തെയും കയ്യിലെയും ചാറ്റൽ മഴത്തുള്ളികൾ സാരിത്തുമ്പോണ്ട് തുടച്ചു നീക്കി. വിനു വലിക്കുന്ന സിഗരറ്റിൻ്റെ മണം കാറിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോൾ ആ മണം തനിക്ക് ഇഷ്ടമായി തുടങ്ങിയിരിക്കുന്നു. ടോം ഓഫീസിൽ നല്ല സ്ട്രെസ്സുള്ള സമയങ്ങളിൽ ഇടക്കൊക്കെ സിഗരറ്റ് വലിക്കുമായിരുന്നു. അന്നൊക്കെ താൻ വഴക്കിട്ടിട്ടുണ്ട്, ഈ മണം ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. തനിക്ക് വേണ്ടി ടോം അത് ഉപേക്ഷിച്ചിരുന്നു. വിനുവിൻ്റെ അങ്ങനെയുള്ള ശീലത്തോട് താനിപ്പോൾ പ്രതികരിക്കാറില്ല. തനിക്കും കുറവുകളുണ്ടെന്ന ബോധ്യമുള്ളതുകൊണ്ടാവാം ഒന്നിനോടും ഇപ്പോൾ തർക്കിക്കാറില്ല. പകരം ജീവിതത്തിൽ ഇഷ്ടക്കേടുകളോടും പൊരുത്തപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. തിരിച്ചുള്ള യാത്രയിൽ അവൾ അധികമൊന്നും സംസാരിച്ചില്ല. താനെന്താ ആലോചിച്ചിരിക്കുന്നു? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൾ നോക്കി വിനു ചോദിച്ചു. ടോമിൻ്റെ കല്ലറയിൽ പോയി വന്നിട്ടുള്ള ബുദ്ധിമുട്ടാണ് അവൾക്കെന്ന് അയാൾ മനസ്സിലാക്കി. പിന്നെ കുറച്ച് നേരത്തേക്ക് അയാളൊന്നും സംസാരിച്ചില്ല. നമുക്കിന്ന് പുറത്തുനിന്ന് ലഞ്ച് കഴിച്ചാലോ? എൻ്റെ ഫ്രണ്ട് ഉദയൻ്റെ ഹോട്ടലിൽ നല്ല നാടൻ ഊണ് കിട്ടും. അവിടുത്തെ കുടംപുള്ളിട്ട് പറ്റിച്ച മീൻകറി, പച്ചക്കുരുമുളക് അരച്ച ചിക്കൻ ഫ്രൈയൊക്കെ ഫേമസാണ്. എനിക്ക് നല്ല സുഖം തോന്നില്ല വിനു, എന്നെ ഫ്ലാറ്റിൽ ഇറക്കിയേക്ക്. കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങും മുമ്പ് അവൾ അയാളോട് പറഞ്ഞു, വിനു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എനിക്ക് രണ്ട് മനസ്സായിരുന്നു. ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ എൻ്റെ മനസ്സ് ഭാഗപ്പെട്ടു. ഇപ്പോൾ വിനുവിന് എന്നോട് തോന്നുന്നു സഹതാപം കൊണ്ടുള്ളൊരിഷ്ടമായിരിക്കും. നമ്മുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞ് ചിലപ്പോൾ ഇങ്ങനൊരു തീരുമാനം വേണ്ടിയിരുന്നില്ലെന്ന് തോന്നും. വേറെ പെണ്ണിനൊന്നും എനിക്ക് കിട്ടാഞ്ഞിട്ടാണ്. എന്തിനാണ് ഒരു രണ്ടാം കെട്ടുകാരെ വിവാഹം കഴിച്ചെന്നുള്ള മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ ഒരിക്കൽ വിനുവിന് സ്വന്തമാവും, പിന്നെ ഞാനും മകളൊരു ബാധയായിട്ട് മാറും. എനിക്കിനി ഒരിക്കൽ കൂടി വയ്യ, ഒരു നഷ്ടം വയ്യ വിനു. വിനുവിന് ഏതായാലും നല്ലൊരു പെൺകുട്ടിയെ കിട്ടും, ഒന്നേ പറയാനുള്ളൂ. രണ്ട് വ്യത്യസ്തരായ വ്യക്തി, വ്യത്യസ്തമായ ഇഷ്ടങ്ങൾ, ശീലങ്ങൾ, സ്വഭാവങ്ങൾ, ചുറ്റുപാടുകൾ, അതൊക്കെ മറികടക്കാൻ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കണം, മത്സരിക്കണം.
പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി മാത്രം. ചെറിയ താളപ്പിഴകളും പതർച്ചയും ഉണ്ടാവാം, അക്ഷരപ്പിശകൾ സംഭവിക്കാം. തിരുത്തി മുന്നോട്ട് നീങ്ങണം. നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ മാത്രമായിരിക്കണം. അമ്മ പറഞ്ഞ പോലെ ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, അന്ന് അതൊരു പഴഞ്ചൻ ഉപദേശം തോന്നി, അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും കൂടക്കുള്ളിൽ 14 വർഷങ്ങൾ ഞാനും ടോമും ഞങ്ങളുടെ മകളും. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം പുഞ്ചിരിച്ചുകൊണ്ടവൾ പറഞ്ഞു, നമുക്ക് വീണ്ടും കാണാം. കാറിൽ നിന്നിറങ്ങാൻ തുടങ്ങിയ റീതുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വിനു പറഞ്ഞു, ഏയ്, ഒരിക്കലും നീയുമോളും എനിക്കൊരു ബാധ്യതയാവില്ല, അത്രയ്ക്ക് നിന്നെ എനിക്കിഷ്ടമാണ്. 8 വർഷങ്ങൾ ഞാനും ടോമും ഒന്നായി ജീവിച്ചവരായിരുന്നു. ഒരു 10 മിനിറ്റ് നേരത്തെ സംസാരമേ വേണ്ടി വന്നുള്ളൂ. രണ്ട് ദിക്കുകളിലേക്ക് അകലാൻ അർത്ഥമില്ലാത്തൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ തെളിഞ്ഞു. റീതു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയൊരു പുതിയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ചിന്തിച്ചു വിനു, ഒരുപാട് ചിന്തിച്ചു. നമ്മൾ അനുഭവിക്കുന്ന ഏകാന്തയും ദുഃഖവും ചിലപ്പോൾ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. അന്ന് ടോമിനോടുള്ള എൻ്റെ സ്നേഹം സ്വാർത്ഥമായിരുന്നു. അവനിലൂടെ ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് വേദനിച്ചപ്പോൾ അവനോട് ക്ഷമിക്കാൻ കഴിയാതെ പോയത്, അവൻ്റെ മനസ്സിനെ കാണാൻ കഴിയാതെ പോയത്. അവൻ്റെ ശരീരം അത് മാത്രമായിരുന്നു എനിക്ക് സ്വന്തം, അവൻ്റെ മനസ്സ് അത് ഞാൻ സ്വന്തമാക്കിയിരുന്നില്ല. ഇപ്പോൾ അവൻ്റെ മനസ്സ് എന്നോടൊപ്പം ഉണ്ട്. കൊതി തീരെ ഞാൻ ആ മനസ്സിനെ സ്നേഹിക്കും, എൻ്റെ അവസാന ശ്വാസം വരെ. വിനുവിൻ്റെ കൈ മെല്ലെ വിടിവിച്ചുകൊണ്ട് അവൾ കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോഴും പുറത്തെ ചാറ്റൽ മഴ ചാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവളൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിലും നാശിച്ച് ചാറ്റൽ മഴത്തുള്ളികൾ കാഴ്ച മറക്കുന്ന ചില്ലിലൂടെ അയാൾ അവൾ നടന്നു പോകുന്നത് നോക്കിയിരുന്നു.